എസ് പി വേഴ്സസ് മലയാളം ഓൺലൈൻ യോഗ ഭജന ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നാളെ പൂന്താനം ദിനമാണ്. പക്ഷെ ഇന്ന് തന്നെ നമ്മൾ ജ്ഞാനപാന പാടാനായിട്ട് പ്ലാൻ ചെയ്ത് ഇവിടെ പലരും എത്തിയിട്ടുണ്ട്, 37 പേര്. നാളെയും പൂന്താനം ദിനം ശരിക്കും നാളെയാണ്. നാളെയും കുറച്ച് പേര് ജ്ഞാനപാന ചൊല്ലുന്നു. എല്ലാവർക്കും ഈ ജ്ഞാനപാന ദിന പരിപാടിയിലേക്ക് സ്വാഗതം. ഹരി ഓം. അപ്പം എളുപ്പം ഞാൻ ഇന്ന് പാടുന്ന 37 പേര് ഒന്ന് എളുപ്പം വായിക്കാം. അപ്പം എല്ലാവരും ഒന്ന് കഴിഞ്ഞ് ഒന്ന് റെഡിയായി ഇരിക്കുക. ഞാൻ പാടുന്ന ആദ്യം, അത് കഴിഞ്ഞ് കനക്ക അക്ക, വിമല അക്ക, ജയലക്ഷ്മി അക്ക, ജയശ്രീ ബി അക്ക, റീത്ത അക്ക, ആനന്ദവല്ലി അക്ക, രമ അക്ക, വസുമതി അക്ക, ഇന്ദിരാദേവി അക്ക, ലാലി അക്ക, പ്രഭ വി അക്ക, തനുജ അക്ക, ശ്രീകുമാർ അണ്ണൻ, സരസ്വതി ഡി അക്ക, അംബിക ബാലൻ അക്ക, ബിനി അക്ക, ഭാരതി അക്ക, റാണി അക്ക, മഞ്ജയ്യ ഡി എച്ച് അണ്ണൻ, ഓമനക്കുട്ടി അക്ക, വനജ അക്ക, ആഷ ആർ അക്ക, മാധവി ജെ അക്ക, പാർവതി അക്ക, ഗൗരി ദേവി അക്ക, രാജലക്ഷ്മി ബി അക്ക, ഗംഗ ആർ അക്ക, ഗൗരി ആർ അക്ക, ദേവകി അക്ക, സുഷമ അക്ക, ജയന്തൻ അണ്ണൻ, മിനി ആർ അക്ക, ലതാമോഹൻ അക്ക, വത്സല ബി അക്ക, പ്രമീള വി അക്ക, ഗിരിജ ആർ അക്ക. ഇത്രയും പേരാണ് ഇന്ന് ജ്ഞാനപാന ഇവിടെ ചൊല്ലുന്നത്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തോ ഇല്ലയോ പാടാം. നമുക്ക് നമ്മുടെ മുൻപ് ആരാണോ പാടുന്നത് അവർ കഴിഞ്ഞ് നിർത്തുന്ന ഉടനെ നമുക്ക് പാടാൻ തുടങ്ങണം. എങ്ങനായാലും കുഴപ്പമില്ല പാടുന്നത്, പക്ഷെ സമയത്തിന് പാടാം എന്ന് തോന്നുന്നു. ഇത് ഞാൻ പ്രധാനമായിട്ട് പറയാൻ കാരണം, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ പാടിയാലും ആരും ഒന്നും പറയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഏതായാലും നമുക്ക് ഇന്നത്തെ ജ്ഞാനപാന പാരായണം തുടങ്ങാം, അല്ലെങ്കിൽ പാട്ട് തുടങ്ങാം. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ, നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവും ഇന്ന് നേരമെന്നേതു മറിഞ്ഞില്ല, കണ്ടു കണ്ടങ്ങഴിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ, തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ, കണ്ടാറട്ടറിയുന്നു ചിലരിതു
കണ്ടാലും തീരിയാചിരക്കേതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നീതു ചില, മുമ്പേ കണ്ടിട്ടറിയുന്നീതു ചില. കൃഷ്ണ കൃഷ്ണ മോഹിതാചേ മർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. പലർക്കും അറിയേണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ടോ പലവിധം? സാംഖ്യശാസ്ത്രങ്ങൾ, യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ചുഴന്നീടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ട് മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. കൃഷ്ണ നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ, മുന്നമിക്കണ്ട വിശ്വാമശേഷവും ഒന്നയുള്ളൊരു ജ്യോതി സ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നും നായി നിനയ്ക്കും ജനങ്ങൾക്കോ ഒന്നുകൊണ്ടറിവാകും വസ്തുവായി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്കു ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിന്നുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലും ഒരു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഒന്നു കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും. മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലെ ഒന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. രണ്ടേ നാലുമെടുത്തു പണി ചെയ്ത
ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും ബ്രഹ്മവാദിയായി ചേരുമ്പോളും കർമ്മഭക്തന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്ക എന്നതു ഭുവനാന്ത്യ പ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിന്നു മെഴുതല്ല നിർണയം ദിക്പാലന്മാരും അവണ്ണമോരോരോ ദിക്ക് തോറും തളച്ചു കിടക്കുന്നു അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൊക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ട് കളിക്കുന്നതിങ്ങനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി നരകത്തിൽ കിടക്കുന്ന ജീവൻ പോൽ ദുരിതങ്ങളോടുങ്ങി മനസ്സിൻ്റെ പരിഭാഗവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുകൃതം ചെയ്തു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു സുകൃതങ്ങളുമൊക്കെയോടുങ്ങുമ്പോൾ പരിഭാഗവും എല്ലോളമില്ലവർ പരിചോടിങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായ ദുരിതം ചെയ്തു ചത്തവർ വന്നൊരദുരിതത്തിൻ ഫലമായി പിന്നെ പോൽ നരകങ്ങളിൽ വീഴുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു ചണ്ട കർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ പിറക്കുന്നു അസുരന്മാർ സുരന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായിടുന്നു അജം ചത്തു ഗജമായി പിറക്കുന്നു ഗജം ചത്തങ് അജവുമായിടുന്നു നരിചത്തു നരനായി പിറക്കുന്നു നാരിചത്തുടനോരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കിമേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിൽ നത്ര തേടുന്നു കർമ്മങ്ങൾ സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിൽ നത്ര നേടുന്നു ജീവന്മാർ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിലോരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻബലം ഒടുങ്ങിയിടുമാ തൊട്ടുനാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരേടത്തിരുന്നിട്ടു വിറ്റുണെന്നും പറയും കണക്കിനെ
വിറ്റുണന്നും പറയും കണക്കിനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കർമ്മങ്ങൾ കോവിള ഭൂമിയാകിയ, ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും, കർമ്മനാശം വരുത്തേണമെങ്കിലും, ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം, ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും, സത്തരായ വിഷയി ജനങ്ങൾക്കും, ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും, വിശ്വമാതാവ് ഭൂമി ശിവ ശിവ. വിത്തക്ഷേണ വിളങ്ങുന്നു പൃഥ്വിയിലായി, അവനീതല പാലനത്തിനല്ലോ, അവതാരങ്ങളും പല തോർക്കുമ്പോൾ, അതുകൊണ്ടു വിശേഷിച്ചും ഭൂലോകം പതിനാലിലും ഉത്തമമെന്നല്ലോ. വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു, ലവണാമ്പൂതി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജന ലക്ഷവും, സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്നു വാഴ്ത്തുന്നു പിന്നെയും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഭൂപത്മത്തിനു കണ്ണികയായിട്ടു, ഭൂധരേന്ദ്രൻ അതില്ലല്ലോ നിൽക്കുന്നു, ഇതിലൊമ്പതു ഖണ്ഡങ്ങളുണ്ടല്ലോ, അതിലുത്തമം ഭാരതഭൂതലം. സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ, കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു, കർമ്മബീജമതിനു മുളയ്ക്കേണ്ടു, ബ്രഹ്മലോകത്തിലിരിക്കുന്നവകൾക്കും കർമ്മബീജം വരട്ടി കളഞ്ഞുടൻ, ജന്മനാശം വരുത്തേണമെങ്കിലും, ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങുമെഴുതല്ല നിർണയം, അത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഇപ്രദേശമെന്നെല്ലാരും ഓർക്കണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. യുഗം നാലിലും നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമായ നിങ്ങനെ, തിരുനാമ സങ്കീർത്തനമെന്നിയേ. മറ്റേതുമില്ല യത്നമറിഞ്ഞാലും, അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ, പതിമൂന്നിലുമുള്ള ജനങ്ങളും. മറ്റു ദ്വീപുകളാറിലുമുള്ളോരും, മറ്റു ഖണ്ഡങ്ങളെട്ടിലുമുള്ളോരും, മറ്റു മൂന്നു യുഗങ്ങളിലുള്ളോരും, മുക്തി തങ്ങൾക്കു സാധ്യമല്ലയാ. കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലികാതരം കൈവണങ്ങിരുന്നു, അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ.
യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മാനുഷർക്കും കലിക്കും നമസ്കാരം. കൃഷ്ണ 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 മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തിന്നു നാം പറഞ്ഞിടുന്നു. കാലമിന്നു കലിയുഗമല്ലയോ ഭാരതമി പ്രദേശവുമല്ലയോ നമ്മളെല്ലാം നരന്മാരുമല്ലയോ. ചെമ്മേ നന്നായി നിരൂപിപ്പനെല്ലാരും ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പേടി കുറകയോ. നാവു കൂടാതെ ജന്മമാതാകയോ നമുക്കിന്നീ വിനാശമില്ലായ്കയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പരുതനാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം ഹരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മറ്റേ ജന്മത്തിന് മുമ്പേ കഴിച്ചു. എത്രയും പണിപ്പെട്ടെങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്തു പന്തി രണ്ടുണ്ണിയായിട്ടും പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നിടം തന്നെ താൻ അറിയാതെ കഴിയുന്നു. എത്ര കാലം ഇരിക്കും ഇനി എന്നും സത്യമോ നമുക്കേതും ഒന്നില്ലല്ലോ. നീർപോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപേടുന്നേരം നേർത്തു പോകും അതെന്നെ പറയാവൂ. അത്രമാത്രമിരിക്കുന്ന നേരത്ത് കീർത്തി ചീടുന്നതില്ല തിരുനാമം കീർത്തി ചീടുന്നതില്ല തിരുനാമം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചില മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു
മതി കെട്ടു നടക്കുന്നിതു ചിലർ ചഞ്ചലാക്ഷി മവീടുകളിൽ പോക്കൂ കൊഞ്ചിരാമനയാടുന്നിതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ കുത്തിക്കുന്നു ചിലർ പണ്ഡിതന്മാരെ കാണുന്ന നേരത്ത് എന്തി ക്ഷത്രി പറയുന്നിരു ചിലർ കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിഷമീ വണ്ണം നിൽക്കുമെന്നും ചിലർ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവുമെനിക്കൊക്കയെന്നും ചിലർ അർത്ഥശയ്ക്കു വിരുതു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ മത്തവൻ കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങളതു കൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നിതർത്ഥം ശിവ ശിവ വൃത്തിയും കെട്ടു ധൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുതമാകിലും ആശ്ചര്യമെന്നതും ആശയായുള്ള പാശമതിങ്കുന്നു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സത്തുക്കൾ ചെന്നിരുന്നാലായ അർത്ഥത്തിൽ സ്വൽപമാത്രം കൊടാ ചില ദുഷ്ടന്മാർ ചത്തുപോ നേരം വസ്ത്രമതുപോലുമെത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപമൊരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ
കുങ്കുമം ചുമക്കും പോലെ ഗർദ്ദഭം കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നിതൊക്കെയും തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നിതൊക്കെയും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ എണ്ണി എണ്ണി കുറയുന്നിടായസും മണ്ടി മണ്ടി കരേറുന്നു മോഹവും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും ശ്രാദ്ധമുണ്ടാഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നോ മെഴുതല്ലി നീയെന്നും ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും ഓണിക്കൽ തന്നെ വന്ന നിലമിനി കാണമന്നടുപ്പിക്കരുതെന്നും യുദ്ധമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവീനാവോളമെല്ലാം കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നിതുമെത്ര നാൾ പഴുതി തന്നെ പോയ പ്രകാരവും ആയുസിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമ സങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരകങ്ങളും ഇന്നു വീണ്ടും നിരൂപണമൊക്കെയും എന്തിനോ വൃഥാകാലം കളയുന്നു വൈകുണ്ഠത്തിനു പോയിക്കൊള്ളവിനെല്ലാരും എന്തിനോ വൃഥാകാലം കളയുന്നു വൈകുണ്ഠത്തിനു പോയിക്കൊള്ളവിനെല്ലാരും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കോതിക്കുന്നതെന്തു നാം മധ്യനാർക്ക് പ്രകാശമിരിക്കവേ കദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടോ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ
ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ടികൾ ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭുവനം നമുക്കായതിതു തന്നെ വിശ്വനാഥൻ പിതാവും നമുക്കെല്ലാം വിശ്വദാത്രി ചരാചരമാതാവും അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാനം നല്ലൊരന്നവുമുണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സത്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധികാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം ഹരീഷാശ്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നാമിക്കണം ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കൂതിക്കണം പരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ ശേഷമൊഴിഞ്ഞിടും വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ സത്യമേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതു കണ്ടേതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ജാതി പാക്കിലോരന്ത്യജനാകിലും വേദവാദി മഹിസുരനാകിലും നാവു കൂടാതെ ജാതന്മാരാകിയ മൂകരെയങ്ങൊഴിച്ചുള്ള മാനുഷ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമായി മൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ
സച്ചിദാനന്ദ നാരായണ ഹരേ. തുതിക്കിലിരിക്കിലും തന്നുടെ നാവു കൊണ്ടേതു ചൊല്ലി എന്നാകിലും അതുമല്ലോരു നേരമൊരു ദിനം ചെവി കൊണ്ടേതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു ബാദരായണൻ താനും അരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു തിരുനാമത്തിൻ മഹാത്മ്യമാമിതു പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളമരുൾക ഭഗവാനേ തിരുവുള്ളമരുൾക ഭഗവാനേ കൃഷ്ണ ഭഗവാനേ കൃഷ്ണ നാരായണ ജയ 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 നമ്മുടെ ജ്ഞാനപ്പാന ഇപ്പൊ 37 പേര് ചേർന്ന് ഏകദേശം 37 ഒന്ന് രണ്ടു പേര് വന്നില്ല ചേർന്ന് വളരെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ചൊല്ലി. ഇതിൽ പറയുന്ന പോലെ ഭാരതത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കണം എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. പല നിമിഷങ്ങളും പല കാര്യങ്ങളിലും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളൊരു ഭാരതീയരായ ഇതിൽ ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിലും ഇതൊക്കെ ഈ പാട്ട് ഈ ജ്ഞാനപ്പാന കേൾക്കുമ്പോൾ ഒരു മലയാളിയായിട്ട് ജനിച്ചതിൽ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നും. അപ്പം ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്ന് ഓരോരുത്തരുടെ ടേൺ വന്നപ്പോൾ കറക്റ്റ് സമയത്തിന് എല്ലാവരും പാടി. എല്ലാവർക്കും എൻ്റെയും ഇവിടെ ഉള്ളവരെ എല്ലാവരുടെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതേപോലെ സിന്ധു അക്കയുടെ അനുഭവം പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. എന്താണ് ഈ നാളെയുണ്ട് പക്ഷേ ഇന്നത്തെ അനുഭവം എന്താണ്? ഹരിയും ഹരിയും അക്ക. എല്ലാവർക്കും ഹരിയും. വളരെ നന്നായിട്ടാണ് ഇന്ന് എല്ലാവരും പ്രസന്റ് ചെയ്തത്. പ്രാക്ടീസ് ചെയ്തതിനൊക്കെ എത്രയോ ഭംഗിയായിട്ട് ഇന്ന് എല്ലാവരും പാടി എന്നുള്ളതാണ്. വളരെ സന്തോഷം തോന്നുന്നു. ഇങ്ങനൊരു അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാണ്. ഹരിയോ മക്ക, ഇത് ചൊല്ലിയിടാൻ എത്ര സമയമെടുത്തു എല്ലാവർക്കും? 37 1 മണിക്കൂർ. 1 മണിക്കൂർ ചെയ്യാൻ പറ്റിയോ? അത് ശരി. പിന്നെ അത് ഓരോരുത്തരുടെ പോർഷൻ എഴുതാനുണ്ടായിരുന്നല്ലോ. അതിന് ഓക്കെ ചൊല്ലുന്നത് 40 മിനിറ്റ് ആണ് ശരിക്കും എടുക്കുന്നത് ചൊല്ലാൻ മാത്രം. ആ
പക്ഷെ ഓരോരുത്തരുടെ പോർഷൻ എഴുതി അങ്ങനെ വേർതിരിച്ചെടുക്കാൻ കുറച്ച് സമയം അധികം എടുക്കും. ഓക്കെ, അപ്പോ അക്ക വളരെ നല്ല രീതിയിൽ ഓരോരുത്തർക്കും എത്ര പോർഷൻ എങ്ങനെ പാടേണ്ടതെന്ന് ചൊല്ലി അതെല്ലാം റെഡിയാക്കി രണ്ട് മൂന്ന് റിഹേഴ്സലും ചെയ്ത് നമ്മൾ ഈ പരിവം ആക്കിയെടുത്തു. അക്കയ്ക്ക് എല്ലാവരുടെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇന്ന് ഇത്രയും പേര് സ്പോട്ട്ലൈറ്റ് ചെയ്ത് അവരെ ആദ്യം സ്പോട്ട്ലൈറ്റിൽ ആഡ് ചെയ്ത് പിന്നെ കറക്റ്റ് രീതിയിൽ ഇവിടെ നടത്തിയ എനിക്ക് തോന്നുന്നു സുനൈന അക്കയാണെന്ന് തോന്നുന്നു അല്ലേ? ആരാണ് എനിക്കറിയില്ല, മോസ്റ്റ്ലി സുനൈന അക്കയാണ് തോന്നുന്നു. ആണോ, സിന്ധു അക്ക തന്നെയാണോ? ഓക്കെ, അറിയോ അക്ക. ഏതായാലും ഇത് എഡിറ്റ് ചെയ്ത് ഇനി ഇത് യൂട്യൂബിൽ കൊണ്ടുവരണം. അതിന് സുനൈന അക്കയ്ക്ക് നന്ദി എല്ലാവരുടെ പേരിലും സമിതിയുടെ പേരിലും. ഹരിയും, ഇനിയും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലും ഒരു അറിവായിരിക്കാം, ഒരു ആനന്ദം, ഒരു സുഖം, എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ പറയാം. ഹരിയും, ഗിരിജ അക്ക പറഞ്ഞു. ഹരിയും, പറയാൻ വാക്കുകളില്ല. സിന്ധുവൊക്കെ കാലു തൊട്ട് നമസ്കരിക്കുന്നു. ഹരിയും ഹരിയും, എനിക്ക് നല്ല സൗണ്ട് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മന്ത്സ്. അപ്പോ ഇത്രയും മുകളിലോട്ടൊക്കെ പാടാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഭഗവാൻ അത് ഒപ്പിച്ചെടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. അത്രേ പറയാനുള്ളൂ, അത്രേ എനിക്ക് പറയാൻ. ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓരോ അതാത് ദിവസത്തെ പ്രത്യേകതകൾ കൃത്യമായിട്ട് അത് പിന്നെ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ വളരെ ഭക്തിപൂർവം ഭഗവാന്റെ പാദത്തിങ്കിൽ കൊണ്ടുപോയി സമർപ്പിച്ചിട്ടുണ്ട് എല്ലാവരും. എനിക്ക് പാടി വന്നപ്പോ എന്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി, വല്ലാതെ വിഷമമായി. അത്രേ പറയാനുള്ളൂ. ഹരിയോം അക്ക. ഹരിയോം ഹരിയോം. സരസ്വതി അക്ക പറഞ്ഞു. ഇത്രയും നന്നായിട്ട് ഒരു പ്രോഗ്രാം ഒരുക്കി എല്ലാരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പ്രയത്നിച്ച സിന്ധു അക്കയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ബിഗ് സല്യൂട്ട് ഫർ. ഈ ഹൈ പിച്ചില് ഉള്ളത് കേൾക്കാത്തതില് അതൊരു നമുക്കൊരു നഷ്ടം തന്നെയാ. കാരണം ഈ ഗംഗ അക്കയും അതുപോലെ ഗിരിജ അക്കയും രണ്ടാളും ഹൈ പിച്ചില് പാടിയത് നമുക്ക് കേൾക്കാൻ പറ്റിയില്ല. ഗിരിജ അക്ക ഹൈ പിച്ചില് പാടി വളരെ മനസ്സ് തട്ടി പാടിയത് നമ്മൾ കേട്ടില്ല. അവസാനം അക്ക കരഞ്ഞു പോയിരിക്കും. അതെ അതെ. അപ്പൊ നമുക്ക് അതിനുവേണ്ടിയാണ് ഗുരുവായൂരിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഇവരൊക്കെ വന്ന് നമ്മുടെ മുൻപില് പാടണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഹരിയോം, ഹൈ പിച്ചിൽ പാടുന്നതെല്ലാം കേൾക്കാൻ പലവരും ഇവിടെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് അണ്ണാ, അപ്പോ നോക്കാം. ഇത് നമുക്ക് എൻഡ് ചെയ്തിട്ട് സംസാരിക്കാം. എല്ലാവരും ആർക്കെങ്കിലും ഇനി ഒരാൾക്കും വേണമെങ്കിൽ അനുഭവം പറയാം, സമയമുണ്ട്. നമ്മുടെ ഷെഡ്യൂല് 45 വരെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഒന്നുകൂടെ മനസ്സിലായോ? ഇത് വായിച്ചപ്പോ നമ്മുടെ വേദത്തിന്റെ കാര്യമാണല്ലോ പറയുന്നത്. ആർക്കെങ്കിലും ഒരു അർത്ഥം മനസ്സിലായ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ജന്മം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ലൈഫ് കൊണ്ട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവബോധത്തോടെ ജീവിക്കുക എന്നുള്ളത് ആണ് ഇതിന്റെ ഒരു ഉദ്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എപ്പോഴും നമ്മുടെ ജീവിത ചര്യയിൽ അല്ല ജീവിത യാത്രയിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ എത്ര തീരെ ഒരു 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 അണുവാണ്, ഒരു പുല്ലാണ്, അല്ലെ ഒരു തരിയാണ് എന്ന് മനസ്സിലാക്കാതെയാണ് പലരും ജീവിതത്തിൽ ഞാൻ വലിയ ആളാണ്, ഞാൻ അതാണ്, ഇതാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പല ഘട്ടത്തിലും. അതാണ് ഇതിൽ നിന്നും ഞാനിപ്പോൾ അതിൽ നിന്നും തിരിച്ചറിയുന്നത്. അതാണ് എത്ര ഉന്നതനായാലും എപ്പോഴാണ് താഴെ വരുന്നത്. അതാണ് ഇപ്പോ അതാണ് മാളികാമുകൾ ഏറിയ മണ്ണിന്റെ തൊഴിൽ മാർപ്പ് കേട്ടുന്ന ഭവാൻ എത്ര മാളിക മുകളിൽ ഇരുന്നാലും അവൻ എപ്പോഴാണ് ഒരു കഷ്ടം വരുന്നത് അവൻ താഴേക്ക് എത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഈ ലൈനിൽ ഉടനീളം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. ഹരിയോ അണ്ണ. ഹരിയോ മക്ക. ഹരിയോ ഹരിയോ.
ഹരി ഓം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം മറ്റുള്ളവരോട് ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ വളരെ ഈശ്വര െ ഉൾക്കൊണ്ടു വേണം നമ്മുടെ ഓരോ കർമ്മവും എന്നാണ് എനിക്ക് ജ്ഞാനപ്പാനയിൽ നിന്ന് ചുരുങ്ങിയ അറിവ് ലഭിച്ചത്. കാരണം നമ്മൾ എന്തൊക്കെയോ ആണെന്ന് ധരിച്ച് നമ്മൾ ചവിട്ടി മെതിച്ച് നടക്കല്ലേ, അത് പാടില്ല. നമ്മളെ വളരെ വിനയത്തോടുകൂടി ഏതൊരു വ്യക്തിയോടും വളരെ വിനയത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി വളരെ കർമ്മബോധത്തോടുകൂടി ജീവിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഹരിയോ മക്ക. ഹരിയോം ബിനിയക്ക പറഞ്ഞോളൂ. ഹരിയോം ഒക്ക വളരെ ഇമോഷണൽ ആയി പോയി. ഹരിയോം അണ്ണ സിന്ധു ഒക്കെയാണ് ആദ്യം ഹരിയോം പറഞ്ഞത്. കാരണം ഒത്തിരി 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 നന്ദി, ഒത്തിരി സ്നേഹമുണ്ട്. വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അത് തന്നെയല്ല, ഗിരിജയൊക്കെ അവസാനം കരഞ്ഞതുപോലെ എല്ലാവരും തന്നെ കരഞ്ഞോളെന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയ്ക്ക് ഒരു എപ്പോ കേട്ടാലും ഈ ഒരു ജ്ഞാനപ്പാന നമുക്ക് ഇമോഷണൽ ആയി പോകും. ശരിക്കും ഹരിയോം, എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി. ഹരിയോം എല്ലാവർക്കും പൂന്താനം ദിനം സ്പെഷ്യൽ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ജ്ഞാനപാന ഏകദേശം 37 പേര് പൂർണ്ണമായി ചൊല്ലിയായിരുന്നു. ഇന്ന് ഏകദേശം പകുതി ആൾക്കാർ ചേർന്ന് ജ്ഞാനപ്പാനയുടെ കുറച്ച് പാട്ട് ചൊല്ലുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ SPVSS എന്ത് ചെയ്താലും ഒരു 1.5 ചെയ്യും. അതുകൊണ്ട് ഇന്ന് ആര ഇന്നാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വായിക്കാൻ അല്ലെങ്കിൽ പാടാൻ പോകുന്ന അവരുടെ പേരൊന്ന് ഞാൻ വായിക്കാം. അപ്പോൾ ഓരോരുത്തരും എളുപ്പം അൺമ്യൂട്ട് ചെയ്ത് റെഡി ആയിരിക്കണം. അടുത്ത ആൾ ആദ്യമായിട്ട് പാടുന്നത് അനിൽകുമാർ അണ്ണൻ, ആദിശ്രീ അക്ക, നിഷ സമീർ അക്ക, ഷീമ രാജ് അക്ക, പുഷ്പവല്ലി അക്ക, ശാന്ത നാരായണൻ അക്ക, ജയരാജ് അണ്ണൻ, പ്രേമവല്ലി അക്ക, ഹരിദാസ് അണ്ണൻ, ലതാ ദിവാകർ അക്ക, ഓമന സി കെ അക്ക, രേഖ ശകുന്തള അക്ക, രാജലക്ഷ്മി നായർ അക്ക, പ്രിജിത അക്ക, ഷിജി അക്ക, ഇന്നും ബാക്കപ്പിൽ സിന്ധു അക്ക. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യമായി തുടങ്ങാനായിട്ട് നമുക്ക് അനിൽകുമാർ അണ്ണനെ ക്ഷണിക്കാം. ഹരി ഓം. ഹരി ഓം. ഗുരുനാഥൻ സുണചൈക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല. ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. നാളിക മുകളേ തോളിൽ മാറുന്നതും ഭവാൻ.
തോളിൽ മാറാം കേറ്റുന്നതും ഭവ കണ്ടാലൊട്ടറിയുന്നു ചിലരിതോ കണ്ടാലും തിരിയ ചിലക്കേതുമേ കണ്ടതൊന്നോ സത്യം മുമ്പേ കണ്ടിട്ടറിയുന്നതു ചില മുമ്പേ കണ്ടിട്ടറിയുന്നതു ചില കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുത ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ മനോജാതിയിൽ തന്നെ പലവിധം മനസ്സിനോ വിശേഷമുണ്ടോർക്കണം പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം സാഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ചുഴന്നീടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു എഴുതായിട്ട് മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും കൃഷ്ണ നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതുകൊണ്ടിനാൽ മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ള ഒരു ജ്യോതി സ്വരൂപമോ ഒന്നും ചെന്നങ്ങ് തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നിനയ്ക്കും ജനങ്ങൾക്കും ഒന്നും കൊണ്ടറിവാകുന്ന വസ്തുവ ഒന്നിലും അറിയാത്ത ജനങ്ങൾക്കും ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെ ഒന്നിലും ഒരു ബന്ധമില്ലാതെ നിന്നവൻ തന്നെ വിഷം ചമച്ചു പോലും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിഷമം നേരത്തെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഒന്നുകൊണ്ടു ചമച്ചോറു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങൾ ഒക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മമും മൂന്ന് ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്ന് കൊണ്ടും തളയ്ക്കുന്നു ജീവനെ പൊന്നിൻ ചങ്ങലയൊന്നിപ്പറഞ്ഞതീ ഒന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചങ്ങലേയല്ലോ മിശ്രമാം കർമ്മവും ബ്രഹ്മവാദിയായി ചേരുമ്പോളം കർമ്മബദ്ധന്മാരെന്ന് തറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്ക എന്നതു ഭുവനാന്ത്യ പ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മവിന്നും എഴുതല്ല നിർണയം
ദിക്പാലന്മാരും അവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു. അല്പകർമ്മികളാകിയ നാം എല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുറത്തും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങൾ ഒടുങ്ങി മനസ്സിന്റെ പരിപാകവും വന്നു ക്രമത്തലേ. നരജാതിയിൽ വന്നു പിറന്നിട്ടു സുകൃതം ചെയ്തു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. സുകൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവുമുള്ളോളമില്ലവർ പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ചാതരായി ദുരിതം ചെയ്തു ചത്തവർ. വന്നൊരദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ഡാലക്കുലത്തിങ്കൽ പിറക്കുന്നു. അസുരന്മാർ സുരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു. അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്ങജവുമായിടുന്നു. നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടൻ ഭൂരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്ത് കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ. കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിൽ നിന്നത്ര നേടുന്നു കർമ്മങ്ങൾ. സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിൽ നിന്നത്ര നേടുന്നു ജീവന്മാർ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിലോരോന്നിൽ ചെന്നിരുന്നു പുതിക്കുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻഫലം ഉടുങ്ങിയിടുമാതൊട്ടു നാ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും. തന്റെ തന്റെ ഗ്രഹത്തിങ്കിൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരേടത്തിരുന്നിട്ടും പിറ്റുണന്നു പറയും കണക്കിനെ, പിറ്റുണന്നു പറയും കണക്കിനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ ഗോവിന്ദ മാധവ. കർമ്മങ്ങൾക്കു വിളനിലമായത് ജന്മദേശം ഈ ഭൂമി അറിഞ്ഞാലും
കർമ്മനാശം വരുത്തേണമെങ്കിലും ചമ്മെ മറ്റെങ്ങും സ്വാധീയ നിർണയം ഭക്തന്മാർക്കും മുമുക്ഷൂ ജനങ്ങൾക്കും സക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവും ഭൂമി അറിഞ്ഞാലും വിശ്വമാതാവും ഭൂമി അറിഞ്ഞാലും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ യുഗം നാലിലും നല്ലോ കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ പതിമൂന്നിലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകളാറിയിലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങളെട്ടിലുമുള്ളോരും മറ്റു മൂന്ന് യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലായകയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിദാതരം കൈവണങ്ങിടുന്നു അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ ഭാരത ഖണ്ഡത്തിങ്കൽ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ ഹരിയും അങ്ങനെ ഇന്നത്തെ ജ്ഞാനപാന പാരായണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും എൻ്റെ പേരിലും നമ്മുടെ സമിതിയുടെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അറിയും അതേപോലെ സിന്ധു അക്ക, സുനൈൻ അക്ക, പിന്നെ ഇതിനു വേണ്ടി പറഞ്ഞ ഉടനെ എല്ലാവരും പേര് തന്ന് ഇത്രയും പേരും ചിലവരൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്തു. അതല്ലാതെ ഓരോരുത്തരും വീട്ടിലും നല്ലപോലെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് കാണും. എല്ലാവർക്കും കേട്ടിരുന്നവർക്കും നന്ദി അറിയും. നമുക്ക് ലോകകല്യാണ മന്ത്രം ചൊല്ലി പൂർണ്ണമാക്കാം. എല്ലാവർക്കും നേരെ ഇരിക്കാം, കൈകൾ നമസ്കാര സ്ഥിതി, കണ്ണുകളടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തേ ശാന്തേ ശാന്തേ. ഹരി ഓം.